നമസ്കാരം. ബാർ കോഴിയിൽ കേരള രാഷ്ട്രീയം തിളയ്ക്കുമ്പോൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രീ കെ എം മാണിക്ക് ഇന്നത്തെ സ്ഥിതിയിൽ അധികാരത്തിൽ തുടരാൻ കഴിയുമോ ഇല്ലയോ, ഒരുപക്ഷെ ഈ ചോദ്യത്തിനുള്ള മറുപടിയോടുകൂടിയിട്ട് ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ ജേക്കബ് ജോർജ് ഒരുപാട് മന്ത്രിമാരുടെ ഉദയവും അസ്തമനവും കണ്ട ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തനമാണ് താങ്കൾ. എന്താണ് ശ്രീ കെ എം മാണി ഇനിയും ചെയ്യാൻ കഴിയുന്നത്? എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്തു നിന്ന് കെ എം മാണിക്കെതിരെ സമ്മർദ്ദം ഉയരും. അത് ഏഴാം തീയതി കഴിയണം. കോൺഗ്രസിനകത്തുനിന്ന് മാത്രമല്ല, കേരള കോൺഗ്രസിനകത്തും പ്രശ്നമുണ്ടാവും. കെ എം മാണി രാജിവെക്കാൻ നിർബന്ധിതനായാൽ നിർബന്ധിതനാകും. നിർബന്ധിതനായാലുള്ള ചോദ്യം അദ്ദേഹം രാജിവെക്കേണ്ടി വരുന്നു എന്ന് വയ്ക്കുക. കേരള കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കെ എം മാണി ആവശ്യപ്പെടാൻ പോകുന്നത് പി ജെ ജോസഫും കൂടി രാജിവെക്കണമെന്നായിരിക്കും. ജോസഫ് അതിന് തയ്യാറാവില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ കെ എം മാണി മകൻ ജോസ് കെ മാണിയെ മന്ത്രിയാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഇത്രയും ഒരു തിരക്കഥയാണ് ഞാൻ ഇപ്പോൾ മനസ്സിൽ കാണുന്നത്. കേരള കോൺഗ്രസ്സുകാർ അതിനോട് അനുരാജു ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ അനുരാജു വളരെ എന്തൊക്കെ അറിച്ചാൽ ജേക്കബ് ജോർജ് എത്രയോ മന്ത്രിമാർ പുറത്തേക്ക് പോകുന്നതും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും കണ്ടിട്ടുള്ള എത്രയോ നാല് പതിറ്റാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലത്തെ മാധ്യമം എത്രയുണ്ട് ജേക്കബ്? 35 വർഷം. 35 വർഷം കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. മൂന്നര പതിറ്റാണ്ട് കാലം പൈസ ഞാൻ കൂട്ടുന്നില്ല. അതെ, ജേക്കബ് ജോർജിന് അറിയാത്തതായിട്ടുള്ള മർമ്മങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് അതിന്റെ എല്ലാ ജാതകവും എല്ലാം. ഒരു പക്ഷേ ആലിന് രാജുവിന് കിട്ടാത്ത വിവരങ്ങൾ പല സോഴ്സിൽ നിന്നും കിട്ടുന്ന ആൾ കൂടിയാണ് ജേക്കബ് ജോർജ്. അദ്ദേഹം പറഞ്ഞു ജോസഫിൽ നിന്ന് ആന്റണി കിട്ടുന്ന അത്രയും പേരും പുള്ളി കിട്ടുകയില്ല. ഇല്ല, പക്ഷെ ചില മേഖലയിൽ നിന്ന് കിട്ടുമല്ലോ. മറ്റു മേഖലയിൽ നിന്ന് കിട്ടും. കിട്ടും. ആ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ആനന്ദ രാജുവിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പറഞ്ഞു കൊടുക്കാറാ? ഓ ശരി. അപ്പൊ ആനന്ദ രാജു നിങ്ങളുടെ ഞാൻ പറയുന്നത് കൂടാതെ ജേക്കബ് ജോർജും പറയുന്നുണ്ട് കാര്യങ്ങൾ. അതെ അതെ, പറയട്ടെ ജേക്കബ് ജോർജ്. ജേക്കബ് ജോർജ് പറഞ്ഞ ഇത്രയും വിവരങ്ങൾ എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തുടരന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പോലും തുടരന്വേഷണം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രൈമാഫേസിന്റെ FIR ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേജിൽ പോകാത്തതുകൊണ്ട് ഇപ്പോൾ രാജിയുടെ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുക. അതുകൊണ്ട് അങ്ങനെ രാവിലെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി മറ്റു കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ആലോചിക്കേണ്ട കാര്യം. രാജു, ഒരു പക്ഷേ താങ്കൾ പറഞ്ഞത് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തുടരന്വേഷണം എന്നുള്ള വളരെ ലാഘവത്തിലുള്ള വാചകം മാത്രമല്ല കോടതി പറഞ്ഞത്. കേസുണ്ടെന്നും 15-10 ലക്ഷം രൂപ വാങ്ങി എന്നുള്ള തെളിവുണ്ടെന്നും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ടെന്നും കേസ് ചാർജ് ഷീറ്റ് കൊടുക്കാമെന്നും എന്തൊക്കെയാണ് ആയിക്കോട്ടെ. കൺക്ലൂഡ് പറഞ്ഞാൽ ഒരു വിധിയുടെ കൺക്ലൂഷൻ മാത്രമല്ലല്ലോ. ഇനി എന്ത് ജേക്കബ് ജോർജ് പറയുന്നു ശ്രീ കെ എം മാണി രാജിവെക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു താങ്കളുടെ നേതാവ്, താങ്കളുടെ ആത്മീയ ഗുരു പി ജെ ജോസഫും കൂടി രാജിവെക്കണമെന്ന് പറയുന്നു. അതല്ല എങ്കിൽ ജോസ് കെ മാണി സാറിന് പകരം മന്ത്രിയാവും ഇല്ലയോ? ഏത് പറയരുത് ചരത്തെ. മിസ്റ്റർ ശരത്തെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സർക്കാരിന് 6 മാസത്തിൽ താഴെയുള്ള 6 മാസം ഉള്ളൂ. 6 മാസം ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ ആർ ബാലകൃഷ്ണ പിള്ള ഇവിടെ മന്ത്രിയായിരുന്നു. ഇതൊന്നും വേണ്ട. ആർ ബാലകൃഷ്ണ പിള്ളയെ വിട്ടുകളാ. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഗിരിധർ ഗൊമാങ്കോ ഒറീസ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ ലോക്സഭാ മെമ്പറായിരുന്നു. അദ്ദേഹത്തിന്റെ വോട്ടാണ് വാജ്പേയി സർക്കാരിനെ വീഴ്ച്ചത്. ചരിത്രം അന്ന് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തനം ഞാൻ. അതുകൊണ്ട് ഇതൊക്കെ സംഭവമാണ്. ആ കെ രാജു പറഞ്ഞു. ഈ സാങ്കല്പിക തിരക്കഥയ്ക്ക് വേണ്ടിയുള്ള മറുപടി എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതാണ്. ഞാൻ ജേക്കബ് ജോർജ് പറയുന്ന സാങ്കല്പികമായ ഒരു കഥയ്ക്ക് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. അങ്ങേക്ക് അറിയാമല്ലോ പറയാൻ പാടില്ല. അവസ്ഥ എന്താണ്? അല്ല മാണി സാറിന്റെ അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ജോസ് കെ മാണി വരണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ മാനസികമായ അവസ്ഥ എന്താണ്? ഇതെല്ലാം സാങ്കല്പികമല്ല. അങ്ങനെ ആഗ്രഹമല്ല ജോസ് കെ മാണി വരണമെന്ന്. എന്റെ ആനന്ദ രാജു, നമ്മൾ എത്രയോ സ്വപ്നങ്ങളിലാണ് ജീവിക്കുന്നത്. ഇതൊരു സാങ്കല്പികമാണ്, സാധ്യത കൂടിയാണുള്ളത്. താങ്കൾ കടന്ന് രാഷ്ട്രീയത്തെ കാണുന്ന ഒരാളല്ലേ? ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഒരു സാധ്യതയില്ല, ജോസ് കെ മാണി വരില്ല. ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മാണി സാർ രാജിവെക്കാൻ തീരുമാനിക്കുന്ന ഒരു പാർട്ടി ഈ ഫയലിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സംഭവിക്കാൻ പോകുന്നു, എഴുതി കിട്ടോ
സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആവശ്യപ്പെടും ഇപ്പോ രാജി എന്ന് ഞാൻ കരുതുന്നു. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഉണ്ടായിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ മാണിയുടെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടുന്ന നിമിഷം വരെ നീട്ടി വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കോൺഗ്രസിനകത്ത് ആരും മിണ്ടരെന്നുള്ള ഡയറക്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ചില ആളുകൾ മിണ്ടാൻ നിർബന്ധിതരാകും. കോൺഗ്രസിൽ നിന്ന് ശബ്ദങ്ങൾ വരും, ഉണ്ടാവും. ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും കേരള കോൺഗ്രസ് ധ്രുവീകരണം മസ്റ്റാണ്. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി വിളിക്കണമെന്ന് കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഒരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അത് വലിയ പ്രശ്നമാവും. ജോസഫ് രണ്ട് ഇഷ്യൂ ഉണ്ടാവും, രണ്ട് സംഭവം ഉണ്ടാവും. മാണി പോയി സി എഫ് തോമസിനെ വല്ലതും മന്ത്രിയാക്കിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിന് മാണി തയ്യാറാകേണ്ട സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. ഓക്കെ. അതല്ലെങ്കിൽ തക്കാലം മാണി രാജിവെച്ചിട്ട് പി ജെ ജോസഫിൻ്റെ തന്നെ ഈ വകുപ്പെല്ലാം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യവും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ജോസഫിനെ സംബന്ധിച്ചിപ്പോൾ ഇപ്പോൾ പുള്ളി കംഫർട്ടബിളാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഇടതുപക്ഷത്തെ പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല, ഒന്നിനെ കുറിച്ച് ചിന്തിക്കില്ല. പുള്ളിയുടെ ചിന്ത, പരാതി, അതെ പുള്ളി പറയട്ടെ, ഞാൻ ഒന്ന് പറയട്ടെ. പുള്ളിയുടെ ചിന്ത, പുള്ളി പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇടതുപക്ഷത്തേക്ക് വന്നാൽ പുള്ളിക്ക് ശക്തനായി എതിരാളി പി ടി തോമസ് തൊടുപുഴയുണ്ട്. ഇപ്പം ആ പ്രശ്നങ്ങളില്ല, എതിരാളികളൊക്കെ ചെറുതേ വരുള്ളൂ എന്നുള്ള പുള്ളി ചിന്താഗതി. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന മാണി ഗ്രൂപ്പിൻ്റെ എം എൽ എമാർ ജോസഫിൻ്റെ അനുയായികളായി മാറുകയും മാണി രാജിവെച്ച് സ്വർഗത്തിൽ പോകുന്ന കാര്യം ആലോചിക്കുകയും ചെയ്യുന്ന നില വരും എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ അല്ല, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പുള്ളി പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു സെക്കൻഡ് പി സി ജോർജ്, നിങ്ങൾ പറഞ്ഞ ഉഴുവൂർ വിജയം വളരെ കൃത്യ സന്ദർഭവശാൽ ആരെവിടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എവിടെ പോകണം എന്നൊക്കെയുള്ള കാര്യം പിന്നീടാണ്. പക്ഷെ താങ്കൾ ഉദ്ദേശിക്കുന്ന അദ്ദേഹം ആത്മീയ പാതയിലേക്ക് പോകും. അല്ല, അതിന് ഇതുപോലെ നിരാശ വരും. അതായത് ബ്രിട്ടാഷ് നേരത്തിൽ നമ്മുടെ സെൻട്രൽ ജയിലില്ലേ, സെൻട്രൽ ജയിൽ നമ്മുടെ എം വി ജയരാജനെ കൊണ്ട് വെറുതെ ഇട്ട ജയിലില്ലേ, ആ ജയിലൊക്കെ നല്ലോണം പെയിന്റ് അടിച്ച് വെച്ചിരിക്കുക ഉദ്യോഗസ്ഥന്മാര്, അതിനടുത്ത് പോയി നിൽക്കിയ ഇദ്ദേഹം ജോർജ് എത്ര കാലമായി ഇങ്ങനെ വിടുവായി നടക്കുന്നു. ഇതൊന്നും ജോർജിന്റെ സ്വപ്നം ഞാൻ പറഞ്ഞിരട്ടെ, ജോർജ് പറഞ്ഞു പി സി ജോർജ് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് വാചക കസർത്തും കേരള സമൂഹത്തിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ യാഥാർത്ഥ്യമായി. ഒരു സെക്കൻഡ്, പി ജെ ജോസഫിന് എല്ലാ വകുപ്പുകളും കിട്ടുന്നത് ആന്നി രാജു താങ്കളുടെ ഗ്രൂപ്പിൽ നേതാവിന് കിട്ടുന്നത് താങ്കൾ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? എനിക്കിപ്പോ ഗ്രൂപ്പിലല്ലോ അതിനകത്ത്. ഇല്ല, അങ്ങനെ ഒരു സത്യം കൂടി ജേക്കബ് ജോർജ് ഈ ചർച്ചയിലൂടെ വിളിക്കുന്നു. കേരള കോൺഗ്രസിൽ ഗ്രൂപ്പ് ജോർജ് പോയതോടെ ആന്നി രാജു ഇങ്ങനെ ഈ സാങ്കല്പികമായി ജേക്കബ് ജോർജ് എഴുതിയ ഒരു തിരക്കഥയ്ക്ക് ഇദ്ദേഹവും നമ്മുടെ ഞാൻ അവസാന സംഭാഷണം എഴുതിക്കൊണ്ടിരിക്കുക, ആ തിരക്കഥയ്ക്ക് സംഭാഷണം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവും ഇത് ഷൂട്ടിംഗും നടക്കൂല, ഇത് തിയേറ്ററിൽ കാണുകയില്ല, സംശയം. അതിനു മുമ്പ് പോകൂ, ഇത് ആഗ്രഹമല്ലേ ഇവരുടെയൊക്കെ. ഓക്കെ, ഇനി പറ താങ്കൾ എന്നോടൊരു കാര്യം മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഈ കസേര ഇരുന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഞാൻ അടക്കി വെച്ചിട്ടുണ്ട്. താങ്കളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് ജേക്കബ് ജോർജ് പറയട്ടെ, ഞാൻ അന്ന് ശരചന്ദ്ര പ്രസാദ് പറഞ്ഞതാണ് ഏഴാം തീയതിക്ക് ശേഷം പലതും വെളിപ്പെടുത്തുന്നു. അങ്ങനെയല്ല പറഞ്ഞത്, എല്ലാ സംവിധാനം ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ വിരൽ അമർത്തിയാൽ ഞാൻ പറഞ്ഞത് പറയും. അല്ലല്ല, ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്നുള്ള നിലയിൽ ഇവിടെ വന്നിരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ഇവിടെ പറയാൻ കഴിയില്ല, എല്ലാം പറയാൻ കഴിയില്ല. പറയാൻ കഴിയുമോ? എങ്കിൽ പിന്നെ നമ്മൾ ഈ സ്ഥാനത്തിരുന്ന കാര്യം ഉണ്ടോ? എല്ലാം ചാനലിലും നമ്മളെല്ലാവരും സ്നേഹിതന്മാരാണ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ തമാശയ്ക്ക് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഒരു കാര്യത്തിന് ഞാൻ പറയണം, അത് കുമാർ ഉണ്ടായിരുന്നു, ഇല്ല കുമാറില്ല, ജേക്കബ് ജോർജ് ഉണ്ടായിരുന്നു, ഷിയാനത്തിലെ വട്ടം ഉണ്ടായിരുന്നു, ഇല്ല ആർന്നില്ലായിരുന്നു. ഞാൻ ഇനി ശരത്തിനറിയാൻ ഞാൻ ഒരിക്കലും നുണ പറയില്ല എന്നുള്ളത്, എന്നെ സത്യം പറയാൻ തന്നെ സമയം കിട്ടുന്നില്ല, പിന്നെ നുണ വരേണ്ട കാര്യം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം താങ്കളോട്. താങ്കൾ പറഞ്ഞതാണ്, പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്, ഇപ്പോൾ ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. അപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അഞ്ചാം തീയതിയാണോ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ശരത്ത് പറഞ്ഞു അഞ്ചാകേണ്ടത് എങ്ങനെയാണ്, ഏഴായിക്കൂടെ എന്ന് ചോദിച്ചു. ഏഴായിക്കൂടെ എന്ന്
ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, ഇന്ന് കള്ളം പറഞ്ഞു. ശരി, അപ്പൊ അപ്പൊ ജേക്കബ് ജോർജ് പറഞ്ഞത് വെറും തിരക്കഥ മാത്രം, വെറും തിരക്കഥ. കെ എം മാണി രാജിവെക്കേണ്ട കാര്യമില്ല. രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? കെ എം മാണി ഇപ്പോ രാജിവെക്കേണ്ട കാര്യമില്ല. തിങ്കളാഴ്ച ഇതിന്റെ അന്തിമമായിട്ടുള്ള വാദവും അന്തിമ വിധിയും വരികയാണ്. അപ്പൊ ചർച്ച, ക്യാമറ ഒന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത്, അതായത് കെ എം മാണി ഇപ്പൊ രാജിവെക്കേണ്ടതില്ല. കെ എം മാണി ഇപ്പൊ രാജിവെക്കേണ്ട സാഹചര്യം ഇല്ലെന്നാ പറഞ്ഞു. ഓക്കെ, ശരി. രണ്ടാമത്തെ കാര്യം ശരത്, പിന്നെ എന്തിനാ വി എം സുധീരൻ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അതെ, അദ്ദേഹം പറയും. ഇന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെയല്ലേ, ഞാനൊരു കാര്യം പറയുമ്പോ ബ്രിട്ടാസിന്റെ അതിൽ നിന്ന് ഊരിയെടുക്കാൻ നോക്കി. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പോലെ ആരും പറയുമ്പോ അതിനെക്കാട്ടി ഊരുമല്ലോ, ഊരിയെടുത്ത. അപ്പൊ താങ്കൾ പറയുന്നത് തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള പ്രതികരണം താങ്കൾ നടത്തും? ഞാൻ പ്രതികരണം നടത്തുമെന്നല്ല, കോടതി പറയുമെന്നാ പറഞ്ഞത്. കോടതി പറയും, കോടതി കോടതി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും. കോടതി പറയാൻ പോകുന്ന രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും. തിങ്കളാഴ്ച ഹൈക്കോടതി പറയാൻ പോകുന്നത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും. അർത്ഥഗർഭമായ അർത്ഥഗർഭമല്ലേ? അർത്ഥഗർഭമല്ലേ? ഗർഭമാണ്. എന്നെ കോട്ട് ചെയ്തോണ്ട് ആവശ്യമില്ലാത്ത സ്ട്രോളിംഗ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ചർച്ച കഴിഞ്ഞ് പോയപ്പോ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. പ്രേക്ഷകർ, ഞാൻ പ്രേക്ഷകർക്കും എന്റെ കൺട്രോൾ റൂമിൽ കോടതി മാണിക്ക് ഇനി എന്താണ് വഴി? ചർച്ചയുടെ അവസാനം താങ്കളുടെ അവസാന നിഗമനം. കെ എം മാണിയും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേടലാണ്. അതാണ്, അതല്ല വേറെ വഴിയില്ല, വേറെ വഴിയില്ല, വേറെ ഒരു വഴിയില്ല. അത് ഉണ്ടാവുമല്ലോ അവ ചെയ്തില്ലെങ്കിൽ. ശ്രീ കെ എം മാണി തനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്, അങ്ങനെ അങ്ങ് പോകൂ. ഇല്ല ഇല്ല, പുള്ളി സ്കിൻ അവാർഡ് 2015 കിട്ടേണ്ട ആളാണ്. സ്കിൻ അവാർഡ് എന്താണ്? സ്കിൻ എന്ന് പറഞ്ഞാൽ തൊലിക്കെട്ടി പരിശോധന കഴിഞ്ഞ് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാവുന്ന ഒരു അവാർഡാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ ആനത്തലവട്ടം പറഞ്ഞവർ മുഖ്യമന്ത്രി രാജിവെച്ചാൽ ഇങ്ങേരുടെ പണി പോകുമല്ലോ. അപ്പൊ അങ്ങനെ പോകുമല്ലാതെ അദ്ദേഹം പെട്ടെന്ന് രാജിവെക്കാൻ സാധ്യതയില്ല. രാജു പറഞ്ഞ, അതായത് സ്കിൻ അവാർഡ് കിട്ടുന്ന ആളാണെന്നുള്ള ഉഴുവൂർ വിജയൻ പറഞ്ഞത് കറക്റ്റാണെന്നാണ്. രാജിവെക്കേണ്ട കാര്യമില്ല, കെ എം മാണി രാജിവെക്കേണ്ട കാര്യമില്ല. ഉഴുവൂർ വിജയൻ, അതല്ലേ ബ്രേക്ക് ചെയ്യേണ്ടത്? കെ എം മാണി രാജിവെക്കേണ്ട കാര്യമില്ല. ഉഴുവൂർ വിജയൻ, ഞാൻ കൃത്യമായി ബ്രേക്ക് ചെയ്യും. രണ്ട് സ്റ്റേറ്റ്മെന്റ് ജേക്കബ് ജോർജ് ഇപ്പൊ ഉഴുവൂർ വിജയൻ പറഞ്ഞു, അതായത് സ്കിൻ അവാർഡ് കിട്ടുന്ന ആളാണ് ശ്രീ കെ എം മാണി. അതിനുശേഷം പറഞ്ഞു അതുകൊണ്ട് തന്നെ ശ്രീ കെ എം മാണി രാജിവെക്കാൻ സാധ്യത, രാജിവെക്കില്ല. അതുകൊണ്ടല്ലേ വെക്കില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ശ്രീ ആനന്ദ് രാജുവിന്റെ പ്രതികരണം ഉഴുവൂർ വിജയൻ പറഞ്ഞ ശരിയാണ്, കുമാർ പറയും. രാജിവെക്കണമായിരുന്നെങ്കിൽ ശ്രീ കെ എം മാണി അത് ഈ ബിജു രമേശ് ആരോപണം ഉന്നയിച്ച അന്ന് രാഷ്ട്രീയത്തിൽ ധാർമ്മികതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ രാജിവെക്കണമായിരുന്നു. ഇനി കോടതി വിധി മറ്റന്നാൾ ഉണ്ടായാൽ അദ്ദേഹം രാജിവെക്കുന്നുള്ള യാതൊരു വിശ്വാസവും എനിക്കില്ല. കാരണം ഉഴുവൂർ വിജയൻ പറഞ്ഞതിനേക്കാൾ, ഉഴുവൂർ വിജയന്റെ സങ്കല്പത്തിലുള്ളതിനേക്കാൾ നല്ല കട്ടിയാണ് ഇപ്പൊ അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മറുപടി, നമ്മുടെ ബി ജെ പിയുടെ നേതാവിന്റെ വാക്ക് നാവിൽ നിന്ന് ഈ വാക്ക് കേട്ടതിന് എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളുടെ നേതാവ് മുഖ്താർ അബ്ബാസ് നഖ്വി 2 കൊല്ലം കോടതി ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ് ഇപ്പോഴും മന്ത്രിയായിരിക്കുന്നത്. കോടതി ശിക്ഷിച്ച ആളെന്ന് ഞാൻ പറയട്ടെ, കോടതി ശിക്ഷിച്ചയാളെ മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാ പറയുന്നത്. ഒരു കുറ്റ ആരോപിതനെ ഒരു പ്രൈമാഫേസി കേസ് എന്ന് പറഞ്ഞു, ഒരു ഡയറിയിൽ പേര് വന്നതിന്റെ പേര് എം പി സ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് പോകാതെ നിന്ന അദ്വാനിയുടെ അഴിമതി കേസ് ശിക്ഷിച്ചയാള് മന്ത്രിയായി.
ഒരു വഴിക്ക് പറയുന്നു, അതായത് ഒരു മുസ്ലിമിനും ഒരു മുസ്ലിമിനും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനം. ശ്രീ ബിജു രമേശ്, താങ്കളാണ് ഒരുപക്ഷെ ഈ ഒരു അംഗത്തിലെയും നായകൻ. കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് താങ്കൾ ഇങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ താങ്കളുടെ മനസ്സിൽ പല കാര്യങ്ങളും കണക്കുകൂട്ടുകളും ഉണ്ടാകാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വൈകാതെ ചില പേരുകൾ കൂടി താങ്കൾ പുറത്തു വിടും. എന്തുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്ന് പറയാൻ താങ്കൾ നൽകിയ ന്യായീകരണം, ഇപ്പോൾ എല്ലാം പറഞ്ഞ് പുലിവാലി പിടിക്കേണ്ട, അതിനൊരു സമയമുണ്ട്. അതിൽ താങ്കൾ സമയമായി പറഞ്ഞത് സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധിയാണ്. അത് ഇലക്ഷൻ മുമ്പ് പറയുന്ന, ഞാൻ നേരത്തെയും പറയുന്നുണ്ട്, ഇലക്ഷൻ ആവട്ടെ പറയാം. സുപ്രീം കോടതി വന്നു, സുപ്രീം കോടതി സുപ്രീം കോടതി വിധി വന്നാൽ ബാക്കിയുള്ളവർ തന്നെ പറയാൻ സാധ്യതയുണ്ട്. എനിക്കൊരു ചോദ്യം, അഥവാ രാഷ്ട്രീയ പ്രേരിതമാണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ്? ഇലക്ഷൻ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് മിഷനറി ഉപയോഗിച്ച് ആയുധം കിട്ടില്ല. അതായത് അതായത് ഒരു പാവപ്പെട്ട രമേശ് തന്നെ പറഞ്ഞല്ലോ, അതുപോലെ ശരത്ചന്ദ്ര പ്രസാദും പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു ബന്ധവുമില്ല കക്ഷിക്ക്. ഉള്ള ബന്ധം യു ഡി എഫുമായിട്ടാണ്, കോൺഗ്രസുമായിട്ടാണ്. ഈ ബാർ ഉടമകള് 99% കോൺഗ്രസ് ആണ്. ഓക്കെ, ഒരു ചോദ്യം, മിനിസ്റ്റർ അല്ലേ ആദ്യം കെ മണി സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി 15 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തെന്ന് പറഞ്ഞ സാജു ഡൊമിനിക്കും ഈ അംബാസഡറുള്ള തങ്കച്ചനും കേരള കോൺഗ്രസ്സുകാരാണ്. അപ്പൊ പിന്നെ ഇവര് പറഞ്ഞ അല്ലല്ല, ഈ പൈസ മാണി സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. അവര് പറഞ്ഞല്ലോ, ഞാൻ അവര് പറഞ്ഞല്ലോ, അവരെ മൊഴിയുണ്ടല്ലോ. ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല. ജഡ്ജിയുടെ വിധിയുണ്ട്, താങ്കൾ വിച്ചു നോക്കണം. അതായത് ജോൺ കൈ കൊടുത്തില്ല, ജോൺ കല്ലാട്ട്, സാറേ ജോൺ കല്ലാട്ട്, ജോൺ കല്ലാട്ട് മാണി സാർ, ഞാൻ പറഞ്ഞതരാം, എനിക്ക് ഓർമ്മയുണ്ട്. കല്ലാട്ട് കല്ലാട്ടിനെ ഏൽപ്പിച്ചിട്ട് ആ കല്ലാട്ട് ആ പൈസയുമായിട്ട് മാണി സാറിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് അദ്ദേഹം നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞ് പൈസ ഇല്ലാതെ തിരിച്ചു വരുന്നു. പൈസ ഇല്ലാതെ പിന്നെ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും പൈസ കൊടുത്തില്ല എങ്കിൽ, ആ സുകേശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ല കൊടുത്തില്ല എങ്കിൽ ആ പണം തിരിച്ച് അയാൾക്ക് കൊടുക്കില്ലേ? പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ രണ്ടു മിനിറ്റ് സമയം തന്നെ ഞാൻ പറയാം. നമ്മള് തർക്കിക്കാനൊന്നുമല്ല, ഇവിടെ സത്യം പറയാനാണ്. നമ്മള് കോടതി അതൊക്കെ കള്ളക്കണക്കുകൾ നിങ്ങൾ രണ്ടാമത് ബുക്ക് എഴുതിയുണ്ടാക്കി, അതിന് ഫോറൻസിക്കിനെ വെച്ചാൽ ബുക്ക് ഒന്ന് പരിശോധിക്കാം. അല്ല നിങ്ങൾ ഇല്ല ആ ബുക്കിന്റെ പഴക്കം ഒന്ന് പരിശോധിക്കാൻ പോകും. ഇല്ല, ഞാൻ തർക്കങ്ങളിലൊന്നും പോകുന്നില്ല. അതൊക്കെ വ്യാജമായി രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങളുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഫോൾസ് എവിഡൻസ് ആണ് ഈ ബുക്കിൽ ഉണ്ടായത്. ഇപ്പൊ ബുക്ക് പുതിയ ബുക്ക് ഉണ്ടാക്കിയാന്നേ നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങൾ എന്ത്. ഇത് കഴിഞ്ഞതിന് ശേഷം ക്വിക്ക് വെരിഫിക്കേഷൻ അവർ മൊഴി കൊടുത്തു. ഇതൊന്ന് കേൾക്കണം, ഇവർ രണ്ടുപേരും വന്ന് ആദ്യത്തെ ക്വിക്ക് വെരിഫിക്കേഷൻ മൊഴി കൊടുത്തു. ഇവർ കൊണ്ട് മാണിസാന്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി പൈസ കൊടുത്തായിട്ട്. ഈ രണ്ടുപേരും കേരള കോൺഗ്രസ്സുകാരാണ്. ഇവർ നേരത്തെ പറയുന്നുണ്ട് കേരള കോൺഗ്രസ്സുകാരും ഇതിനകത്ത് ഇല്ലാന്ന്. ഇവർ രണ്ടുപേരും കൊണ്ടുപോയി കൊടുത്ത പൈസ, അതിനുശേഷം രണ്ടാമത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ സമയത്ത് ഇവരുടെ തന്നെ നേതാവായിട്ടുള്ള പി ജെ ജോസഫ് മന്ത്രി അദ്ദേഹം ഇവർ രണ്ടുപേരും തൊടുപുഴ വീട്ടിൽ വിളിച്ചു വരുത്തി. പറഞ്ഞില്ലേ പറയാനുള്ളത്? പറയാം,
ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതേ ആരോപണം നേരത്തെയും പറഞ്ഞിട്ടുള്ള അവരെ വിളിച്ച് പറഞ്ഞു അവര് തന്നെ പറയുന്ന സംഭാഷണങ്ങൾ ഞാൻ വേണമെങ്കിൽ നാളെ തരാം ഈ പറയുന്ന പി ജെ ജോസഫിന്റെ വീട്ടിൽ അവരെ വിളിച്ചു വരുത്തിയ കാര്യവും പി ജെ ജോസഫ് അവരോട് പറഞ്ഞത് ഇത് പറയരുതെന്ന് പറഞ്ഞത് കാര്യം തിരിച്ചത് വന്നതിന് ശേഷം അവരെന്തിനാ കേരള കോൺഗ്രസ് ഉണ്ടാക്കണേ അവര് തിരിച്ചു വന്നതിന് ശേഷം രാജു ചില സത്യങ്ങൾ കൂടി പി ജെ ജോസഫിന് നൽകിയ ഉപദേശമുണ്ട് പ്രകോപിപ്പിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവ്വം പ്രകോപിപ്പിച്ചതാണെന്ന് ആൾക്കാർ പറയും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ് ഈ പി ജെ ജോസഫ് ഇല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയിൽ ഞാൻ പോകണമെന്ന് ഒബ്ജക്ഷൻ ഉണ്ടോ പോകല്ലോ ആന്റണി രാജു പറയുന്ന ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ അദ്ദേഹത്തിന്റെ കേസ് വരുന്നത് അതായത് പി ജെ ജോസഫ് സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പറഞ്ഞ് അദ്ദേഹം കോടതി പോയിക്കോട്ടെ പോകണമെന്നാണ് നിർബന്ധിക്കരുത് ചില കാര്യങ്ങൾ മൊബൈൽ ടവർ എല്ലാം പി ജെ ജോസഫ് സാറിന്റെ വീട്ടിലാണ് ഒരു സെക്കൻഡ് കൂടി ബിജു രമേഷ് ഈ അർത്ഥത്തില് ഇത്രയൊക്കെ ഫൈറ്റ് ചെയ്ത താങ്കൾ ശ്രീ കെ എം മാണി ഈ ഒരു ഘട്ടത്തില് രാജിവെച്ച് ഒഴിയും താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഘട്ടത്തിൽ ഒഴിയില്ല കാര്യം ജനങ്ങളോട് ഗവൺമെന്റിനും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല അവർക്ക് അഴിമതി നടത്തുക എന്നുള്ള ഈ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അവരുടെ അവകാശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരുടെ അത് എന്ത് വന്നാലും അതിന് അത് നിയമത്തിന്റെ വഴിക്ക് പോകും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുന്നതാണ് മുഖ്യമന്ത്രിയുടെ പോളിസി ധീരമായിട്ട് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകും ഞാനിത് എനിക്ക് ഇതൊരു എന്ത് നഷ്ടം വന്നാലും ശരി ഇതിന്റെ ഫാക്ട് ഇതിന്റെ സത്യം വെളിക്കൊണ്ട് ഇനി ഇനിയെങ്കിലും കയറി ഇതിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഒരു മന്ത്രിയും കയറി ഇതിന് കച്ചവടം നടത്തരുത് അത് വലിയ കച്ചവടമായിരുന്നു അതുകൊണ്ട് ഒരുപാട് അസോസിയേഷന്റെ ഒരുപാട് പിന്തുണകൾ എനിക്കുണ്ട് ഈ ചേംബറിൽ പോയപ്പോൾ തന്നെ ഒരുപാട് പേര് ഇത് വന്നു കഴിക്കുമ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് ഇത് കച്ചവടം ഇല്ലായിരുന്നു വലിയ ഒരുപാട് പേരെ അപ്രീഷിയേറ്റ് ചെയ്തു ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തു ബഡ്ജറ്റ് വെച്ച് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രീ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ട് അവരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് കഴിഞ്ഞ 3 വർഷവും നല്ല രീതിയിൽ കൊയ്തു അപ്പോൾ ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് ആ കൊയ്ത്ത് നിർത്തിയത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഗവൺമെന്റ് നാട്ടുകാർക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്തതിന് എനിക്ക് അതിൽ കിട്ടിയ ഒരു മെഴുകുതിരി പോലെ കത്തിപ്പോയാലും താങ്കൾ അവസാനം വരെ നിൽക്കും നിൽക്കും തീർച്ചയായും ആറ് തുറന്നില്ലെന്ന പ്രശ്നമല്ല ഇതുപോലുള്ള കച്ചവടക്കാർ കാരണമാണ് നമ്മളെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ കഴിയാതെ ആൾക്കാർ വിദേശത്തേക്ക് പോയി ബിസിനസ് ഞാനും അമേരിക്കയിൽ 10 വർഷം ബിസിനസ് അടിച്ചു വെച്ചേക്കുക ഇവരുടെ ഇവരെ കൊണ്ട് പൊറുതി പൊട്ടിയാൽ അവിടെ ചെന്ന് ബിസിനസ് തുടങ്ങാനുള്ള ഇല്ല ഇതിന്റെ തീരുമാനം ഉണ്ടാക്കിയിട്ട് പോരാട്ടം തീരുമാനം കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ദുബായ് മാണിസാന്റെ 350 കോടിയുടെ ഒരു പുതിയ ഹോസ്പിറ്റൽ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ ദുബായിൽ വരുന്നുണ്ട് പുതിയൊരു ഹോസ്പിറ്റൽ വരുന്നുണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഞാൻ ഏറ്റവും കൂടുതൽ അവസരം എന്റെ സുഹൃത്ത് ഏറ്റവും കൂടുതൽ ശരത്തെ നിങ്ങൾക്ക് പറയാനുള്ള ഏതെങ്കിലും വാദം ഞാൻ പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ സത്യം ശ്രമിക്കുമ്പോൾ എനിക്ക് SMS വരുന്നു ജോർജിന് മാത്രമേ സംസാരിക്കാൻ അനുവാദം കൊടുക്കുന്നുള്ളൂ എനിക്ക് SMS വരുന്നു ജോർജിന് മാത്രമേ സംസാരിക്കാൻ അവസരം കൊടുക്കൂ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ആൾക്കാരുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് പി സി ജോർജ് 3-ാം സ്ഥാനത്ത് ബിജു രമേശ് ഏറ്റവും അവസാനത്തായിരിക്കും വേണമെങ്കിൽ ശ്രീ ഉഴവൂർ വിജയനും ശ്രീ ആനത്തല ഭട്ടവും അതെ 2 സാധുക്കൾ ഓക്കെ പറ അല്ല ഞാൻ രാഷ്ട്രീയമേ പറയുന്നുള്ളൂ നാളെ ഉച്ചയാവുമ്പോഴത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലയേറെക്കുറെ അറിയും അപ്പോൾ അതിന്റെ നിലവാരം അനുസരിച്ച് ഇപ്പം UDF വളരെയധികം താഴെ പോവുകയാണെങ്കിൽ
സ്വാഭാവികമായിട്ടും കെ എം മണിക്കെതിരെ തിരിയാൻ കോൺഗ്രസിനകത്ത് ആൾക്കാരുണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു തിരക്കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തിരക്കഥ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരചന്ദ്ര പ്രസാദ് പറഞ്ഞു നടക്കാത്ത അല്ല നമ്മൾ വാർത്തയ്ക്ക് പോലും സ്റ്റോറി എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതെ 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 ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് കെ എം മണി രാജിവെക്കുകയാണ്, നിയമസഭയിലേക്ക് പോകുന്നതിന് മുമ്പ് കെ എം മണി രാജിവെക്കുകയാണ് ഉചിതം എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരും. വന്നാൽ സ്വാഭാവികമായിട്ട് ആ സമ്മർദ്ദം മുഴുകും. അത് കേരള കോൺഗ്രസിനകത്തും ആ സമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ കെ എം മണി രാജിവെക്കും. രാജിവെച്ച് കഴിഞ്ഞാലത്തെ സ്ഥിതിയെക്കുറിച്ചാണ് ഞാൻ ബാക്കി പറഞ്ഞത്. പൊട്ടെ അത് നടക്കുമോ നടക്കാതിരിക്കുമോ എന്തൊക്കെയാണെങ്കിലും ആ സമ്മർദ്ദം മുഴുകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ബാർക്കോഴ രാഷ്ട്രീയം കേരളത്തിൽ തിളയ്ക്കുമ്പോൾ ഒരു പക്ഷേ വരുന്ന തദ്ദേശ സ്വയംഭരണ വിധിയെഴുത്തായിരിക്കും ഈ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. നാളെ ഉച്ചയോടുകൂടിയിട്ട് കേരളത്തിൻ്റെ ഭാഗതയം മാത്രമല്ല ഒരുപക്ഷെ മാണിയുടെ ഭാവി കൂടി നിർണയിക്കപ്പെടും. ഈ വിഷയത്തിന് മേലുള്ള ചർച്ച അവസാനിക്കുകയാണ്.